നമസ്കാരം. തീക്കട്ടയിലും എറുമ്പ് അരിക്കുമോ? മുഖ്യമന്ത്രി പിണറായി വിജയനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി സന്ദേശം. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ ഫോണിലേക്ക് വിളിച്ചാണ് ഭീഷണി മുഴക്കിയത്. പോലീസ് മർദ്ദനത്തിൽ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി. ഫോൺ വിളിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണെങ്കിലും ആരാണ് വിളിച്ചതെന്നോ എന്തിനാണ് വിളിച്ചതെന്നോ മറ്റോ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഭീഷണിയൊക്കെ കൊള്ളാം, പക്ഷേ അത് ആളും തരവുമൊക്കെ നോക്കി വേണം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, അത് അതിൻ്റെ ഗൗരവത്തിൽ പൊയ്ക്കൊള്ളും. ലോക്ക്ഡൗൺ സമയത്തെ പോലീസ് പരിശോധനകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള ഭീഷണിയാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ നേരിട്ടെത്തിയ ഭീഷണി സന്ദേശം പോലീസ് ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ സമയത്തുമുള്ള പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷ നിയമസഭയിൽ വിമർശിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിമർശനങ്ങളുടെ കൊമ്പൊടിച്ചു. പോലീസിനെ നാടിൻ്റെ ശത്രുവായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പോലീസുകാർക്കെതിരാണെന്ന ചിന്താഗതി ഉണ്ടാകുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. അട്ടപ്പാടി കോളനിയിൽ നടന്നത് കുടുംബകലഹമാണ്. കർമ്മസമാധാനം നിലനിർത്താനാണ് പോലീസ് അവിടെ ശ്രമിച്ചത്. ഊരുമൂപ്പൻ ചെറിയമൂപ്പനും ബന്ധു കുറുന്താച്ചലവും തമ്മിലുണ്ടായിരുന്ന തർക്കത്തിൽ കുറുന്താച്ചലത്തിൻ്റെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. ക്രമസമാധാനം നിലനിർത്താനുള്ള പോലീസിൻ്റെ സ്വാഭാവിക നടപടി മാത്രമായിരുന്നു അവിടെ കണ്ടത്. പോലീസ് പ്രവർത്തിക്കുന്നത് ജനകീയ സേന എന്ന നിലയിലാണ്. ദുരന്തങ്ങളിൽ ജനങ്ങളോട് ചേർന്നിന്ന് പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതുമാണ് പോലീസിൻ്റെ ചരിത്രം. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമല്ലേ കേസെടുക്കുന്നതും പെറ്റിയടിക്കുന്നതുമൊക്കെ. പിഴ ചുമത്തുന്നത് മഹാ അപരാധം എന്ന മട്ടിൽ ഒരിക്കലും ആരും കാണരുത്. സർക്കാർ ഏൽപ്പിച്ച ചുമതല മാത്രമാണ് പോലീസ് ചെയ്യുന്നത്, അല്ലാതെ പോലീസുകാരുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല ഈ പെറ്റിയടിക്കുന്നത്. ത്യാഗപൂർണമായ പോലീസിൻ്റെ പ്രവർത്തനത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി നിസാരവൽക്കരിക്കുന്നതാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കേസുകൾ തെളിയിക്കാൻ കഴിവുള്ള രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സേനയാണ് കേരള പോലീസ്. അതിനുള്ള ബഹുമതിയും നേടിയിട്ടുള്ള നമ്മുടെ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കരുത്. അന്യസംസ്ഥാനങ്ങളിൽ പോലും പോയി കേസുകൾ തെളിയിക്കുന്നു. ആരെയും കിട്ടിയില്ലെങ്കിൽ പോലീസിൻ്റെ മേക്കിട്ട് കയറുന്നത് ശരിയല്ല.